സ്വാമി നമ്മൾ സംസാരിച്ചു വന്നത് ശബരിമലയുടെ നാൽപ്പത് ദിവസത്തെ പ്രധാനുഷ്ഠാനങ്ങൾ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് ആ നാൽപ്പത് ഏർ അനുഷ്ഠാനങ്ങൾ എന്നുള്ളതാണ് അതിലെ എട്ടെണ്ണമാണ് സ്വാമി ഇപ്പൊ പറഞ്ഞത് ബാക്കി എന്തൊക്കെയാണ് അതെ അടുത്ത ഈ എട്ടെണ്ണം ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് പറയുന്നത് ശാന് പരിചയം ദൃഢതരം കർമാശുന്യജ്യതാം സദ്വിദ്ക്ഷരമർത്ഥ്യം ശ്രുതിശിരവാക്യോ സമാകർണ്യം ചില പാഠഭേദങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കറിയാതെ അതും ഇതുമൊക്കെ കയറി വരും സമാനമായ ഈ ശ്ലോകങ്ങളില് സമാനമായ എന്താ പറയാ ശ്ലോകങ്ങൾ മറ്റൊന്നില് ഉണ്ടാവും ഇതേപോലെ അപ്പൊ ചിലപ്പോ അത് കയറി വരും തുടർന്ന് പറയുന്നത് ഇതില് ഈ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് സുനിത ഈ മതവിശ്വാസിയായിട്ടുള്ള ചിലർക്ക് എല്ലാവരും എല്ലാവരെയും നമ്മൾ പറയില്ല പക്ഷെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് അടിസ്ഥാനപരമായ ഒരു വലിയൊരു കൊള്ളരുതായ്മ ഉണ്ട് ആ കൊള്ളരുതായ്മ എന്താണ് എന്നാണെങ്കിൽ തങ്ങളുടെ തങ്ങൾ വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ളവരും വിശ്വസിക്കണം എന്ന ഒരു കാർക്കശ്യമാർന്ന ഒരു സ്വഭാവമുണ്ട് അതായത് വിശ്വാസിക്ക് അവിശ്വാസിയോട് തോന്നുന്ന ഒരു ഈർഷ്യ അത് ഗാന്ധിജിയൊക്കെ പറയുന്നത് അങ്ങേയറ്റം അപകടകരമാണ് എന്നാണ് അതൊരിക്കലും പാടില്ലാത്ത നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാം നമ്മളും ഇത് എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പരിമിതികളിൽ നിന്നിട്ടല്ല ഈ മൂല്യങ്ങൾ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗകൾ എന്നതാണ് മൂല്യങ്ങളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് മൂല്യങ്ങളാണ് ഇത് ഇതൊരാള് നിർബന്ധമായിട്ട് വിശ്വസിക്കുക ഈ ശബരിമലയ്ക്ക് ഒരാൾ ഇത് നിർബന്ധമായിട്ട് അനു അനുവർത്തിക്കണം അനുസരിക്കണം എന്നൊന്നും യാതൊരു ഷാഢ്യവും ധിക്കാരവും ഒരു അഭിപ്രായവും നമുക്കില്ല അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പൊ അതിൽ അങ്ങനത്തെ ഒരു പ്രശ്ന ഉണ്ട് പറഞ്ഞു കാരണം ഇതിനിപ്പോ നാളെ ഈ നാല്പതെണ്ണം എല്ലാവർക്കും ഉണ്ടോ എന്ന് നോക്കാം കുറച്ചൊക്കെ എല്ലാവർക്കും ചെയ്യാൻ ഇതിൽ പറ്റാത്തതായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല പറ്റാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ് എട്ടെണ്ണം ബുദ്ധിമുട്ടുള്ളതല്ലോ അല്ല നമുക്ക് പരിശീലിക്കാവുന്ന എവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം അപ്പൊ ഇവിടെ പറയുന്നത് സംഘസസ്തു വിധീയത എന്ന് പറഞ്ഞാല് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൽ പറയാ സത്സംഗം ചെയ്യണം എന്നാണ് എന്താ സത്സംഗം എന്ന് പറഞ്ഞ നല്ലതുമായിട്ട് ചേർന്ന് നിൽക്കുക നല്ല ആളുകളുമായിട്ട് ദുസ്തർക്കാതെ സുവിരമ്യത ഈ ദുസ്തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് സത്സംഗം ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി സത്സംഗമാണ് കടപ്പുറത്ത് പോയി സത്സംഗമാണ് സൂര്യോദയം കാണുന്നത് സത്സംഗമാണ് അപ്പൊ മറ്റുള്ളതിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് നേരത്തെ പറഞ്ഞുവല്ലോ നിജഗൃഹ പൂർണ്ണമിനിർഗമ്യത വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞേ അപ്പോ ഈ സത്സംഗം പ്രധാനപ്പെട്ടതാണ് എന്തിനാണ് സത്സംഗം എന്ന് പറഞ്ഞാല് സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗം ഉണ്ടാവും നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ മുക്തി ശങ്കരാചാര്യർ മറ്റൊരിടത്ത് പറയുന്നത് അപ്പൊ അതിന് ആദ്യം വേണ്ടത് ഈ സത്സംഗമാണെന്ന പിന്നെ അമ്പലത്തിലൊക്കെ കൂടി അവര് ശരണം അവരെ ഒരുമിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ് സത്സംഗമാണ് അവരെപ്പോഴും സ്വാമിമാരുടെ കൂട്ടത്തിലായിരിക്കും അതുകൊണ്ടാണ് അവരെ ഇവൻ ഒരു പെട്രോൾ പമ്പ് ആണെങ്കിൽ പോലും അവരുടെ എന്താ പറയാ ഒരു സ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ആ എല്ലാവരെയും പിന്നെ അവരുടെ ഈ നമ്മള് പഴയ സിനിമാ പാട്ടൊക്കെ ഇല്ലേ ആ സ്വാമി അയ്യപ്പൻ്റെ പാട്ട് തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി എന്ന് പറയുന്നത് അതിലുണ്ടല്ലോ വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുറുകനും നീ പരശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി ഒരു സിനിമാ ഗാനത്തിന് ഈ വലിയ തത്വത്തെ നമ്മുടെ ഉള്ളിലേക്ക് കേൾപ്പിച്ചു വരാൻ പറ്റിയിട്ടുണ്ട് അത് സത്സംഗമാണ് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ അക്കാലത്തെ ഒരു സിനിമ തിയേറ്ററിൽ പോയിരുന്ന ഒരാള് അത് ഭക്തിയോടുകൂടി കേൾക്കുക കാണുക ചെയ്യുന്നത് പിന്നീട് അത് പാടി നടക്കുക എന്ന് പറയുന്നത് സത്സംഗമാണ് അപ്പൊ ആ സത്സംഗം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട് അതാണ് വിഷ്ണു ആവട്ടെ ശിവനാവട്ടെ ബുദ്ധനാവട്ടെ ഭാവനാവട്ടെ ആരും ആവട്ടെ അതെല്ലാം അയ്യപ്പസ്വാമിയാണ് എന്ന് പറയുന്നത് അതാണ് ഈ സത്സംഗത്തിന്റെ ഗുണം അതുകൊണ്ടാണ് ഇങ്ങനെ സ്വാമിമാര് കൂടി ഇങ്ങനെ ഇരിക്കുന്നത് അതുവഴി എന്തുണ്ടാവും പത്താമത്തെ മൂല്യമായിട്ട് പറയാ ഭഗവത ഭക്തർ ദൃഢാധീയത ഈശ്വരനിൽ ഭഗവാനിൽ ദൃഢമായ ഭക്തി എന്ന് പറഞ്ഞ ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാവും അപ്പോഴാണ് ഇത്തരം കഥകൾ കേട്ടിട്ടും ഭക്തന്മാരുടെ അനുഭവങ്ങൾ കേട്ടിട്ടും ഒക്കെ അവർക്ക് എന്തുണ്ടാവുന്നത് ഭക്തിയിൽ ദൃഢത ഉണ്ടാവും അവർക്ക് നല്ല ഒരു ഉറപ്പുണ്ടാവുക അതാണല്ലോ പണ്ടുകാലത്ത് ഈ ശബരിമലയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എപ്പോ വരും എന്ന് ചോദിക്കാൻ പാടില്ല എന്നാ എന്താണ് അവിടെ വരവ് ഒന്നും ഉറപ്പില്ലാത്തതാണ് ആന പുലി പിടിക്കാം നരി പിടിക്കാം ഇതൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് പാമ്പ് കടിക്കാം ഇതിനൊക്കെ സാധ്യതയുള്ള അപ്പൊ അതുകൊണ്ട് വരുന്നത് എന്ന് ഒന്നും അർത്ഥം അതോ ഇതുപോലെ ആത്മീയതയിലേക്ക് തിരിഞ്ഞു പോകുന്ന നാളെ ഈ നാല്പത് ഗുണ മൂല്യങ്ങളിൽ പോകാനും സാധ്യല്ലേ ശ്രീനിവാസന്റെ തീർച്ചയായിട്ടും അവിടുന്ന് വേറെ പിന്നെ തിരിച്ചു വരവില്ല ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞല്ലോ പുറത്തിറങ്ങിയ ആള് ചിലപ്പോ തിരിച്ചു വരണമെന്നില്ല അതിന്റെ ഒരു സൂചന വീട്ടുകാർക്ക് മറ്റുള്ളവർക്കൊക്കെ ഉള്ള സൂചന എന്താണെന്നാണെങ്കിൽ ഒരാള് ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവര് അവിടെ വിളക്ക് കത്തിച്ചു നോക്കി ആ വിളക്ക് അവർ അണക്കിയില്ല വന്നു കഴിഞ്ഞിട്ടേ അണക്കിയുള്ളൂ അത് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നത് പോലെയല്ല മലയ്ക്കൊരാള് കെട്ട് ഇറങ്ങി അവിടെ നാളികേരോടച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അണയാതെ ഒരു വിളക്ക് വിളക്കുണ്ട് ജ്യോതി ഉണ്ട് അത് അവര് തിരിച്ചു വന്നിട്ടതിനു ശേഷം അണക്കിയ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതങ്ങനെ അണയാതിരിക്കും നമുക്കങ്ങനെ ഒരു വീട് അറിയാം കോഴിക്കോട് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് അയാള് പിന്നെ തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് ആ വിളക്ക് അങ്ങനെ അവരെ അണയാതെ സൂക്ഷിച്ചിട്ടുണ്ട് കാലങ്ങളായിട്ട് അന്വേഷിച്ചു പോലും പോവില്ല പോലീസിൽ പരാതി കൊടുക്കുക ഇയാൾ ഇങ്ങനെ ശബരിമലയ്ക്ക് പോയിട്ട് കാണാനില്ല എന്ന് പോലും പറയില്ല കാരണം അങ്ങനെ ഒരു വിശ്വാസമാണ് അതാണ് എതിരുടെ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ അതാണ് ആ ഇതൊന്നും വലിയ പത്ത് മുപ്പത് നാപ്പത് കൊല്ലം പഴ മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത് വലിയ അയ്യായിരം വർഷം മുമ്പുള്ള കാര്യമല്ല നമുക്കറിയാലോ ഇത് കേൾക്കുമ്പോ ആളുകൾക്ക് അറിയാം അങ്ങനെ ഭഗവത് ഭക്തർ ദൃഢാധീയത ഭഗവാനിൽ ഭക്തി ദൃഢപ്പെടുത്തണം ശാന്തി പരിചയത പതിനൊന്നാമത്തെ ഗുണം പറയുക ശാന്തിയാദി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ചില വീണ്ടും ചില ഗുണങ്ങളെ പറയാ ക്ഷമ ധമ ഉപരതി തിദീക്ഷ ശ്രദ്ധ സമാധാനം ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ശാന്തിയാദി എന്ന് പറഞ്ഞ മനസ്സിനെ അടക്കം ഇപ്പൊ മാലയിട്ട് പലപ്പോഴും പലരും മാലയിട്ടവര് പറയാറുണ്ട് നോക്കൂ ഞാനിപ്പോ മാലയിട്ടതുകൊണ്ട് എന്റെ കഴുത്തില് മാലയിരിക്കുന്നതുകൊണ്ട് ഒന്നും ഇപ്പൊ പറയുന്നില്ല ഞാൻ പോയി വരട്ടെ ബാക്കി പറയാം അങ്ങനെ പറയരുത് അപ്പൊ ശാന്തിയാദി പരിചയതാം ശമ മനസ്സിനെ നിഗ്രഹിക്കുക ദ ബാഹ്യേന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക ഇത്യാദി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാനുള്ള സാമർഥ്യം നമ്മൾ പരിശീലിക്കണം അപ്പൊ മാല കഴുത്തിൽ ഇരിക്കുമ്പോ നമ്മളെ അപ്പൊ ഈ മാല നാൽപ്പത് ദിവസം കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാലും ഈ മാല നമ്മുടെ ദേഹത്ത് അല്ലാതെ ഒരു മാലയായിട്ട് ഇത് തീരും അപ്പൊ ഇതെന്താ ഇത് നമ്മുടെ ഒരു സഹജമായി തീരും സഹജമായ ഒരു ഭാവമാവും അങ്ങനെ ഓരോ വർഷവും ഈ നാല്പത് ദിവസം നാല്പത് ദിവസത്തെ ഈ വ്രതം പരിശീലിച്ചു കഴിഞ്ഞാൽ ശരിയായ വിധത്തിൽ പരിശീലിച്ചു കഴിഞ്ഞാൽ ഇയാള് ഭയങ്കരനാകും ഭയങ്കരിയാവോ അതെ ശാന്തിയാതി പരിചയദാം തുടർന്ന് പറയുന്നത് കർമാശു സന്ധ്യജ്യതാം കർമ്മങ്ങളിൽ ഞാൻ എന്നും എൻ്റെതോ എന്നുള്ള ബുദ്ധിയെയോ ഉപേക്ഷിക്കാം അയ്യപ്പനാണ് പിന്നെ അവിടെ ഞാനില്ലെന്ന് പറയാം അതാണല്ലോ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഡ്രൈവർ സ്വാമി കണ്ടക്ടർ സ്വാമി എല്ലാം സ്വാമിയാണ് ഓരംകുടി സ്വാമി മാറി നിൽക്കണമെന്നൊന്നും പറയില്ല ഓരങ്കുടി സ്വാമി ഓരങ്കുടി സ്വാമി എന്ത് സ്വാമി എന്തിനു സ്വാമി എന്ന് പറഞ്ഞിട്ടാണ് വളരെ ഇതായിട്ട് അതൊരു ഒരു പ്രത്യേക സംസ്കാരമാണ് ആ സമയത്ത് ആ അത് എക്സ്പീരിയൻസ് ചെയ്യണം സുനിത അതൊരു ഭയങ്കര ഒന്നാണ് നമ്മൾ ഇത്രയും ആയിരങ്ങളുടെ തിക്കും തിരക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ വല്ലാത്ത വേറൊരു ക്രൗഡിലേക്കാണെങ്കിൽ ആളുകൾ തമ്മിൽ ഇടിയുണ്ടാക്കും നീ എന്റെ കാലിന് ചവിട്ടി എന്നൊക്കെ പറഞ്ഞു പൊതിരെ തല്ലായിരിക്കും അവിടെ അതൊന്നുമില്ല സ്വാമി എന്ത് സ്വാമി എന്നെ എപ്പടി സ്വാമി എന്നൊക്കെ പറഞ്ഞു തമിഴിലായിരിക്കാം അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കാം അല്ല ചിന്ന സ്വാമി കന്യസ്വാമി എന്താ മളയൊപ്പറത്തിന് അത് ഓരം കൊടപ്പ അതുകൊണ്ട് തണ്ണി കൊണ്ട് ഇതുകൊണ്ട് ഭയങ്കരം എന്താ പറയാ അതൊക്കെ എന്താണ് ഈ മൂല്യം ഈ ശ്ലോകം പഠിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ ഇതിലെയൊക്കെ പ്രധാനപ്പെട്ടത് എവിടെയൊക്കെയോ കൈമാറ്റം ചെയ്യപ്പെടുന്നു അപ്പൊ ഇതിനെ ശരിക്കും അങ്ങോട്ട് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാലോ കർമാശുധ്യത അതിൽ ഞാൻ എന്നും എൻ്റെതെന്നും ഉള്ളത് വിട്ട് സദ്വിദ്വാൻ സദ്വിദ്വാനുപേവ്യതാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാമിയെ സംബന്ധിച്ച് അവന് സദ്വിദ്വാനായിട്ടൊരാളുണ്ട് ആരാണത് ഗുരുസ്വാമി അപ്പൊ എപ്പോഴും കെട്ട് ഇപ്പൊ ശബരിമലയ്ക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഗുരുസ്വാമിയാണ് കെട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക അതുപോലെ തലയിലേക്ക് കെട്ട് വെച്ചു കൊടുക്കുന്നതും ഗുരുസ്വാമിയാണ് ഗുരുസ്വാമിയെ ഏതു നേരം നമസ്കരിക്കുക ഇത്യാദി ഗുരുസ്വാമിക്ക് വേണ്ട സേവകളൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് തൻ്റെ തന്റെ ജീവിതത്തിലേക്ക് ഒരു ഗുരു വരിക അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതും ഈയൊരു ക്ഷേത്രാചാരത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരാള് എന്നെ ലീഡ് ചെയ്യാൻ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന ഒരാള് എന്നെ കൊണ്ടുപോവുകയാണ് അല്ലാതെ തോന്നിയ പോലെ എനിക്ക് സ്വന്തം മാല ഇടാൻ പറ്റില്ല അങ്ങനെ സ്വന്തമായിട്ട് മാല മാലയിടണമെങ്കിൽ ഞാൻ മൂന്ന് വർഷം മാല ശബരിമലയിൽ പോയ ആളാണെങ്കിലാണ് ഞാൻ ഗുരുസ്വാമി ആവുന്നത് അല്ലെങ്കിൽ കന്നിസ്വാമിയാണ് അപ്പോ സദ്വിദ്വാനുപർപ്പ്യത ഞാൻ എന്തു വേണം ഗുരുവിനെ സേവിക്കണം പതിനെട്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും ആവുന്നത് കഴിയുമ്പോ അത് അതൊക്കെ ചില വിശ്വാസങ്ങളാണ് മൈനസ് ആയി പോകുന്നുണ്ടോ അതെ അതൊക്കെ പുതിയ പുതിയ ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്ന ഓരോരോ കാര്യങ്ങളായിരിക്കാം പതിനെട്ട് വർഷം പോയി പതിനെട്ട് വർഷം പോയി തെങ്ങ് വെക്കുക അങ്ങനെയൊക്കെയുള്ള ചില ഓരോരോ പതിനെട്ട് വർഷം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത ആളാണെങ്കിൽ നന്നായി നന്നായി ചെയ്യാ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് കന്നിസ്വാമി ആവുന്നതെന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നത് ഇല്ല അങ്ങനെ അതായത് കന്നിസ്വാമി എന്ന് പറയുന്നത് ആദ്യമായി പോകുന്ന ആളാ ആദ്യത്തെ മൂന്ന് പ്രാവശ്യം ആകുമ്പോഴേക്കും ഗുരുസ്വാമിയായി അതാണ് അതിന്റെ ഒരു കണക്ക് പിന്നെ ഈ ഓരോ ആളുകൾ ഓരോ കാലത്ത് അല്ലെങ്കിൽ ഓരോ ദേശത്തൊക്കെ ഓരോരോ വിശ്വാസങ്ങളെയൊക്കെ കൊണ്ടുവരും അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാ ഓരോന്ന് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാക്കും എന്തായാലും സദ്വിദ്വാനുപേവ്യത ഗുരുസ്വാമിയെ സേവിക്കുക ഗുരുവിനെ സേവിക്കുക അതിൽ ഗുരുവിനെ എന്ന് പറയുമ്പോൾ ഇപ്പൊ മാലയിട്ട് കഴിഞ്ഞാൽ അമ്മ അമ്മമ്മ ആ അച്ഛൻ അച്ഛൻ അമ്മ ഇങ്ങനെ വലിയവരെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കണതാണ് മാലയിട്ട് കഴിഞ്ഞവർക്ക് അങ്ങനെ ഇട്ട് അവര് അതൊക്കെ ചെയ്യും വളരെ ഇതായിട്ട് തുടർന്ന് പറയാ പതിനാലാമത്തെ അനുദിനം തത്പാതുക സേവ്യതാം ദിവസവും അവരുടെ പാതുകത്തെ അവരുടെ പാദത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഈ മാലയിട്ട് കഴിഞ്ഞ ആളുകൾ അതാണ് ചെയ്യുക രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മയുടെ കാല് നമസ്കരിക്കും അച്ഛനെ നമസ്കരിക്കും അവരില്ലായെങ്കിൽ അവരുടെ ഫോട്ടോയിൽ നമസ്കരിക്കും ക്ഷേത്രത്തിൽ പോവും പിന്നെ ഗുരുസ്വാമിയെ നമസ്കരിച്ച് അവരുടെ ഒപ്പം പോയി ശരണം വിളിച്ച് ഇവരൊരു കൂട്ടാളികളുണ്ട് പേര് ആ ഗുരുസ്വാമി എത്ര മണിക്ക് അമ്പലത്തിലെത്തോ ആ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ പോയി എത്തി ശരണം വിളിക്കുന്നു ഗുരുസ്വാമിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ വസ്ത്ര അലക്കുക അങ്ങനെയുള്ള സേവാ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും കന്നിസ്വാമിമാരും മറ്റുള്ളവര് അപ്പൊ അനുദിനം തത്പാദു അതിലൂടെയൊക്കെ നമ്മളെ പാകപ്പെടുത്തി എടുക്കുന്നുണ്ട് അതൊരു നമ്മളെ പാകപ്പെടുത്തിയെടുക്കലിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ അഹങ്കാരത്തെയൊക്കെ തനിയെ അഴിഞ്ഞു പോവുകയാണ് ഇതിനെയൊക്കെ അഴിക്കാനാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ബിംബത്തെ നമ്മുടെ മുന്നിലേക്ക് വെച്ച് അല്ലെങ്കിൽ എന്താണെന്നറിയോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കില്ല നമ്മൾ അഹങ്കാരത്തെയാണ് ഇത് അടിമുടി തകർത്ത് തരിപ്പണമാക്കുന്നത് അത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആകെ ഡീസെന്റ് ആയി സേവ്യത എന്ന് പറഞ്ഞാൽ അവിടെ ആ ഗുരുപാത ഗുരുപാതുകം എന്ന് പറഞ്ഞാൽ ഗുരുപാദം സേവിക്കലാണ് അവിടെ അമ്മയുണ്ട് അച്ഛനുണ്ട് മുതിർന്നവരുണ്ട് കാരണമാരൊക്കെ ഉണ്ട് ബ്രഹ്മൈകാക്ഷരമർത്യത അക്ഷരബ്രഹ്മത്തെ അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ അക്ഷരബ്രഹ്മമാണ് ഒന്ന് ഈ എന്താ മഹാവാക്യങ്ങളൊക്കെ ശ്രുതിശിരോവാക്യോ ശ്രു ശ്രുതി ശിരോവാക്യോ സമാകർണ്ണ്യത തുടർന്ന് പറയാ ബ്രഹ്മാക്ഷരം എന്ന് പറയുന്നത് പ്രണവം ഓംകാരം ആ പ്രണവസ്വരൂപനാണ് ഭഗവാൻ അയ്യപ്പൻ എന്ന് പറയുന്നത് താരക ബ്രഹ്മമേ പ്രണവസ്വരൂപനെ നമ്മൾ കേൾക്കുന്നില്ലേ അഖിലാണ്ട കോടി ബ്രഹ്മണ്ട നായകന് എന്നൊക്കെ പറയുന്ന ഈ അയ്യപ്പന് ചേരുന്ന വിശേഷണങ്ങളൊക്കെ അങ്ങനെയാണ് അതിനെ എന്തു വേണം അനുസന്ധാനം ചെയ്യണം എന്ന് പറയാം ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ ഓം എന്ന അക്ഷര ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യണം സേവ്യതാസ്റ്റ് പറഞ്ഞത് എനിക്ക് ബ്രഹ്മാക്ഷരമർത്യത അക്ഷര ബ്രഹ്മം എന്ന് പറയുന്നത് ഓംകാരമാണ് പ്രണവമാണ് അപ്പൊ പ്രണവത്തെ ആ പ്രണവമാകുന്ന മന്ത്രത്തെ ഉപാസന ചെയ്യണം ഓങ്കാര ജപിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ വേണം ഓംന്നുള്ളത് അതിന്റെ താത്പര്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം അപ്പൊ പ്രണവോപാസന വേണം ഓംകാര ജപം വേണം ശ്രുതിശിരോ വാക്യം സമാകരണ്യതാം ശ്രുതി വേദത്തിന്റെ വാക്യം എന്ന് പറഞ്ഞ മഹാവാക്യം അതിലൊരു വാക്യമാണ് അതുകൊണ്ടാണ് ചിന്മയാൻ സ്വാമികൾ അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ തത്വമസി അത് പ്രതിഷ്ഠിച്ചത് അപ്പൊ തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പൊ തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ അയാൾ എന്തായി തീരും അഹം ബ്രഹ്മാസ്മി ഞാൻ അതാകുന്നു അത് നീയാകുന്നു എന്ന് ഗുരു പറഞ്ഞു തന്നു അപ്പൊ ഞാൻ അത് അറിയാൻ ശ്രമിക്കുമ്പോഴോ അഹം ഞാൻ ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്നറിയും അതിനു വേണ്ടി എന്തു വേണം ശ്രുതി ശിരോ വാക്യം സമാഹരണത ഇത്രയാണ് നമ്മുടെ പതിനാറെണ്ണം ആദ്യത്തെ എട്ട് പിന്നത്തെ എട്ട് പറയാം പറയാം അതെ തുടർന്ന് പറയണത് വാക്യാർ വിചാര്യ പക്ഷസമാശ്രീയതാം ദുസ്തർക്കാത് സുവിരമ്യതം ശ്രുതിമത തർക്കനുസന്ധിയാം ബ്രഹ്മാസ്മീതി വിഭാവ്യത ൃാം വളരെ പ്രധാനപ്പെട്ട എട്ടങ്ങർത്ഥശ്ശ വിചാര്യതാം തത്വമസി എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യണം ഞാൻ അതാകുന്നു അണ്ട് ശബരിമലയിൽ പോയിട്ട് ഒരു കന്യാസ്വാമി ചോദിച്ചു അതെന്താണ് അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് നീയാകുന്നു അപ്പൊ അവൻ നോക്കിയപ്പോ അത് നീയാകുന്നു എന്നാണ് ഗുരു പറഞ്ഞ ഗുരുസ്വാമി പറഞ്ഞത് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കഴുതനുണ്ടായിരുന്നു അവട്ടെ എന്നാലും ഗുരുസ്വാമി ഇങ്ങനെ പറയരുത് നീ ഞാൻ കഴുതയാകുന്നു ഗുരുസ്വാമി തിരുത്തി കൊടുത്തുന്ന് ഒന്നുകൂടെ അതാക്കി കൊടുത്തു അതും നീയാണ് അത് ഞാനുമാണ് കാണുന്നതൊക്കെ അവിടെ വെച്ച് ഗുരുസ്വാമി ഈ തത്വമസിയുടെ പൊരുൾ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണോ അച്ഛൻ ഉദ്ധാലകൻ എന്ന് പറയുന്ന ഗുരു ശിഷ്യനായിട്ടുള്ള പുത്രന് പറഞ്ഞു കൊടുത്തത് ഐതാത്മ്യമിതം സർവം ഈ കാണുന്നതെല്ലാം ആത്മാവാണ് തത് സത്യം അതാണ് സത്യം തത് അത് ത്വം നീ അസി ആകുന്നു ഹേ ശ്വേതകേതോ അല്ലയോ ശ്വേതകേദോ അത് നീ അതിനെന്തു വേണം വാക്യാർത്ത വിചാര്യത അതിനെ ആ തത്വമസി ബോർഡ് കണ്ടിട്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കണം എന്നിട്ടോ ശ്രുതിശീര പക്ഷസമാശ്രീയത വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ഉപനിഷത്ത് വാക്യങ്ങളെ ആശ്രയിക്കണം അതിനായിട്ട് തുടർന്നിട്ടോ ദുസ്തർക്കാത് പത്തൊമ്പതാമത്തെ ദുസ്തർക്കാത് സുവിരമ്യത ഈ തർക്കങ്ങളുണ്ടല്ലോ അയ്യപ്പൻ ആരാണ് വാവരെന്താണ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഈ വേണ്ടാധീനങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ദുസ്തർക്കങ്ങളുണ്ട് ഏതൊക്കെ ദുസ്തർക്കങ്ങളുണ്ടോ ആ ദുസ്തർക്കങ്ങളിൽ നിന്നെല്ലാം സുവിരമ്യത മാറി നിൽക്കണം ഒന്നും പോകണ്ട നമുക്കും ഇപ്പൊ തോന്നുന്നുണ്ട് ഈ ദുസ്തർക്കങ്ങളൊക്കെ വെറുതെയാണ് നമ്മുടെ എനർജി പോകുന്നതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല സീറോ ആണ് നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ച സമയം എന്ന് പറയുന്നത് അല്ല പുസ്തകം വായിച്ചിരിക്കാമായിരുന്നു ആലോചിക്കും പിന്നെ നമുക്ക് ഇവിടെ എന്താന്ന് പറഞ്ഞാല് വേറൊരു പ്രമാണം കൂടെ അതിന്റെ ഇടയിൽ കൊണ്ട് തിരികിയത് കൊണ്ട് നമ്മൾ അതിനെ ഇതിലേക്ക് എടുക്കും അതാണ് ഈ പ്രശ്നം എന്താ തുടർന്ന് തന്നെ പറയുന്ന ശ്രുതിമതർക്കനുസന്ധിയതാം ശ്രുതി ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന തർക്കങ്ങളുണ്ട് വേദം അനുശാസിക്കുന്ന തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ആത്മാവിന്റെ ലക്ഷണവും ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുമ്പോ അതിൽ നമുക്ക് തർക്കിക്കാം തർക്കിക്കാൻ സ്കോപ്പ് ഉള്ളതും തർക്കിച്ച അവസാനം എന്തെങ്കിലും ഗുണപരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന എന്തെങ്കിലും ജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വഴിക്ക് പോവാം തർക്കും അത് ശങ്കരാചാര്യൊക്കെ വാദം സംവാദം ജൽപ്പം വിതർക്കം ഇങ്ങനെ നാലെണ്ണം ഉണ്ട് വാദം എന്ന് പറഞ്ഞാൽ ശക്തികൾ തമ്മിൽ നമ്മൾ കോടതിയിലൊക്കെ നടക്കുന്നത് വാദമാണ് ഈ വിതർക്കം അല്ലെങ്കിൽ ജൽപ്പമുണ്ട് ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ട് പല വിധത്തിലുള്ള ചല്പനങ്ങൾ ആ ഒരു യുക്തിയൊന്നുമില്ല എന്തെങ്കിലും പറയാമെന്നുള്ളതാണ് സംവാദമാണ് ഈ പറഞ്ഞ ചോദ്യോത്തര രൂപത്തിലുള്ളത് അതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് ഗീതയൊക്കെ സംവാദമാണ് ശ്രീകൃഷ്ണാർജുന സംവാദം എന്ന് പറയുന്നതാണ് പിന്നെ വിതർക്കങ്ങൾ ഈ പറഞ്ഞ ദുസ്തർക്കങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് ഇപ്പൊ ശ്രുതിമത തർക്കവും സന്ധിയതാം ഇരുപത്തൊന്നാമത്തേത് ബ്രഹ്മാസ്മിതി വിഭാവ്യതാം നേരത്തെ പറഞ്ഞ അഹം ബ്രഹ്മസ്മി വിഭാവ്യതാം ഞാൻ അതാകുന്നു അതാണ് ഈ അയ്യ മാലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഓരോ ക്ഷേത്ര നടയിൽ പോയാലും ഭേദങ്ങളോടുകൂടി മൂർത്തികളെ കാണാതെ എല്ലാം അയ്യപ്പനാണ് അതുപോലെ തന്നെ പമ്പാവാസനെ പമ്പയായി വസിക്കുന്നവനെ കരിമലവാസനെ കരിമലയായിട്ടിരിക്കുന്നവനെ സർവവും അയ്യപ്പനാണ് അപ്പൊ അതെന്താണ് ഞാനും അത് തന്നെയാണ് അതാണ് ബ്രഹ്മാസ്മീതി വിഭാവ്യത അതാണ് ആ അയ്യപ്പനെ ദീക്ഷ വരിക്കുന്നതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ് അത് ഇരുപത്തി ഞാൻ അതാകുന്നു തുടർന്ന് ഇരുപത്തിരണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട അഹരഹ ഗർവ പരിത്യജ്യത അഹമഹം ഞാൻ ഞാൻ എന്ന ഗർവിനെ പൂർണമായിട്ട് ഉപേക്ഷിക്കുക അവിടെ പിന്നെ ഞാൻ എന്നുള്ള പേരില്ലല്ലോ സ്വാമിയാണ് മറ്റുള്ളവർ സംബോധന ചെയ്യുന്നത് നമ്മളെ സ്വാമി എന്നാണ് നമ്മൾ അങ്ങോട്ട് സംബോധന ചെയ്യുന്ന അയ്യപ്പൻ എന്നാണ് സ്വാമിയെ എന്ന് പറഞ്ഞാൽ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ ഭഗവാനെ ഭഗവതിയെ ഈശ്വരനെ ഈശ്വരയെ ഇങ്ങനെ ആണ് അതിന്റെ രസം എന്ത് രസമാണത് വേറെ ഏത് ക്ഷേത്ര ഇതില് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ട് ഇല്ല ഇതില് ഇതിലെങ്ങനെ നമ്മളെ പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ഗർവിനെയൊക്കെ അഹരഹ ഗർവ പരിത്യജ്യത അതുകൊണ്ടാണ് ഈ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഈ താടി മുടിയൊക്കെ കഴിഞ്ഞാൽ ഇയാൾ ആരാണ് ധനികനാണോ പാമരനാണോ ഒന്നും മനസ്സിലാവില്ല പോകുന്ന സമയത്ത് ഒന്നും മനസ്സിലാവില്ല അതെ അതെ ശബരിമലയിലെ വിഷുവൽസ്വാമി പറഞ്ഞ പോലെ ക്യൂ നിക്കുന്നത് കാണുമ്പോഴേ എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും ക്ഷീണിതരും എല്ലാവരും ക്ഷീണിതരും പരസ്പര സഹായികളും ഇടി ആരും തന്നെ എങ്ങനെയൊക്കെ ചവിട്ട് കിട്ടിയാലും ആക്കിയാലും എന്നെ സ്വാമി എന്ത് സ്വാമി സോറി സ്വാമി എന്നൊക്കെ പറഞ്ഞ് സ്വാമി സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി എല്ലാം ഇതാവും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അഹരഹ ഗർവപരിത്യേച്ചതാ അല്ലെങ്കിൽ ഞാൻ കേമനാണ് ഞാൻ ഇങ്ങനെ തിക്കൊന്നും കൊള്ളേണ്ടവനല്ല മന്ത്രി എന്റെ അങ്ങനെയുള്ള ആളാണ് ഇങ്ങനെയുള്ള ആളാണ് ഞാൻ എന്തിനൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് കൂടി ഉള്ള പോക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മള് മാത്രമേ ഉള്ളൂ കേരളത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ ബി ഡബ്ല്യു ഡി റൂം ഗസ്റ്റ് റൂമ് കിട്ടുവോ അത് കിട്ടുമോ ഇത് കിട്ടോ എന്നൊക്കെ അവിടുത്തെ കോടീശ്വരന്മാര് കർണാടകയിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്നൊക്കെ വരുന്നത് അങ്ങോട്ട് വരവ് തന്നെയാണ് അല്ല അവർക്ക് വേറെ ഇതൊന്നും ഇല്ല അവരെന്താ പൂങ്കാവനം ഭഗവാന്റെ എന്നാണ് എവിടെയായാലും അവിടെ എവിടെ കിടക്കുകയാണെങ്കിലും പൂങ്കാവനമാണ് അപ്പൊ ആ അഹരഹ ഗർവ പരിത്യജ്യത തുടർന്ന് പറയുന്നു ദേഹേ ഹം മതിരുച്യതാം അഹം ദേഹ ഇതി മതിരുച്യതാം ഞാൻ ദേഹമാണ് ഞാൻ ശരീരമാണ് എന്ന ബുദ്ധിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം അത് ഉപേക്ഷിക്കുന്നു ശരീരം എന്ന ബുദ്ധി അവന് ഇല്ല ഞാൻ ശരീരമാണ് ഇല്ല എന്നിട്ടോ ബുധജനൈ വാദ സമുദ്രം ബുധജനൈഹി ജ്ഞാനികളായിട്ടുള്ള ആളുകളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ പ്രായം കൂടിയ അച്ഛൻ അമ്മ അമ്മാവൻ മുത്തശ്ശൻ മുത്തശ്ശി തുടങ്ങിയിട്ടുള്ള കുറച്ച് പ്രായമുള്ള തലയൊക്കെ നിറച്ച ആളുകളോട് വാദകോലാഹലത്തിനോ ഹൃദയ തർക്കിക്കാനും ഇതിൽ പോവരുത് അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം അപ്പൊ ഇരുപത്തിനാലെണ്ണ ഇരുപത്തിനാലായില്ലേ അതെ ഈ എനിക്ക് ഈ പറഞ്ഞതിൽ ഈ അവസാനത്തെ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടു കാരണം ഇത് ശബരിമലയ്ക്ക് പോകുന്നവരല്ല എല്ലാവരും ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം കഥ ആയിട്ടല്ല ഒരു നല്ല മനുഷ്യനായി പെരുമാറാൻ ഇത് കുറച്ച് കുറച്ചാവശ്യ അല്ലാതെ ഈ അഹങ്കാരം അഹന്ത ഇത് ശരിക്കും പ്രാക്ടിക്കൽ ആണ് എട്ടെണ്ണം ഇടക്കിടക്കൊക്കെ നമ്മള് ഭയങ്കര അഹങ്കാരിയായി പോകുന്നുണ്ടോന്ന് ഓർക്കുമ്പോ ഇതൊന്നും വായിക്കുന്നു നല്ല എന്നതോന്ന് പോവാൻ വേണ്ടി മാത്രമല്ല അതെ അതെ ബാക്കി അടുത്ത വീഡിയോയിലാക്കാം അല്ലെ ബാക്കി ഇനി പതിനാറോ ആ ഇനി അതെ ഇനി അതെ 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 പതിനാറെണ്ണം അത് മൂന്നാം പതിനാറെണ്ണം നമുക്ക് നാളെ ആക്കാം അല്ലെ മൂന്നാമത്തെ വേട്ടി